Hey guys, what's up? Ella perfect gaming machan pudhiri video like swagatham guys. Okay guys, appo kaiyina divasam nammal cheyda endanu vechchu nammada carum karyangalokke nammal service nu koduthe set aaki nammada innu namukku car okke kittirikkunnu vishwasikkunnu appo endayalum namukku nammada simiyonde garage vare onnu she nammada simiyonde showroom vare onnu poi nammada vandiyum karyangalokke onnu poi edukkanam adokkeyana appo nammada ennathe paryadiyum karyangal appo nammada de lamar machan pullida pudhiya mustang aayittu vannittund appo namukku lamar eduthe karyangalokke samsaarikkam. Okay guys, so we have a Mustang GT. Okay, so we have to see you. We have to see you. Okay, so we have to race. We have to race. Okay, we are Simeon. We are going to race creepers. We are going to race in our gang members. We are going to go to the gang. We are going to go to the gang. Okay, guys, we have to go to the police station. Okay, guys, up here, officer Barnana is in Agatha, complain registry and Barnaga, where in there no come, where in there and Nishkin and the Barnapam can there a complain registry to bomb. Okay, guys, up them successfully number complaining carrier like a registry in the Lamareba, Namkinipa, Namada Vandi the Pama. There Namada Rangli Machan, Kastapitin, Dike Vandi and Apenda, Vandi turned the number Pinok to Nokana period in the guy. Pandel Sandy Shore at the Audi Itan in the Matra. നമ്മുടെ ലാമർ മച്ചാനെ അറിയുള്ളൂ സോ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സാൻഡി ഷോർ വരെ ഒന്ന് പോയി നോക്കിയേക്കാം ലാമർ വേഗം വാ ലാമർ ഭയങ്കര സ്ലോ ആണല്ലോ കമ്മോൺ എൻ്റെ മോനെ ഓ ഗായ്സ് ദേ നോക്കി വേറെ ഉമ്മരങ്ങനാണോ അല്ല അവിടെ വേറെ ഏതേ പോലീസുകാരെന്തോ വേറെ കേസും കാര്യങ്ങളൊക്കെ വേറെ തന്നെ പിടിക്കാൻ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം നമ്മുടെ വണ്ടി എന്തായാലും നമുക്ക് പോയി തപ്പണം അപ്പോൾ നമ്മുടെ ഓൾറെഡി നമ്മുടെ വണ്ടിയിൽ എന്താ പറയുക ജി പി എസും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞോളൂ ജി പി എസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ജി പി എസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. ബട്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ നെറ്റ് ഇഷ്യൂ, എന്തോ ഇറർ കാണിക്കുന്നുണ്ട് നമ്മുടെ ജി പി എസിന് ലൊക്കേഷൻ കാണിക്കാനുള്ള. സോ അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി എവിടെയാണെന്ന് അറിയാൻ പാടില്ല, ലൊക്കേഷൻ തൊട്ട് വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് സാൻഡി ഷോർ വരെ പോയി നമ്മുടെ ഗ്യാങ് മറ്റേ ക്രേസ് എന്നിട്ട് റേസ് ക്രിപ്പേഴ്സ് അങ്ങനെ എന്തോ പേര് റേസ് ക്രിപ്പേഴ്സ് ആ റേസ് ക്രിപ്പേഴ്സ് എന്ന് പറഞ്ഞ ഗ്യാങ് ആണ്. അപ്പോൾ അവരുടെ അടുത്ത് എന്തായാലും കാര്യങ്ങൾ പോയി നമുക്ക് നൈസായിട്ട് സംസാരിച്ച് നോക്കാം. എന്തായാലും അവർ വലിയ ഗ്യാങ് ആണ് ഗൈസ്, അപ്പോൾ നമ്മൾക്ക് മുട്ടാൻ പറ്റിയ എന്തായാലും ആൾക്കാരല്ല. അപ്പോൾ എന്തായാലും നമുക്ക് മയത്തിൽ എന്തായാലും കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. അപ്പോൾ എന്താ അവർ പറയണേ നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ കഴിഞ്ഞ 3 റേസ് ജയിച്ച് എനിക്ക് തോന്നുന്നു അവരുടെ ഗ്യാങ് മെമ്പേഴ്സ് ആയിരുന്നു, അവരായിരുന്നു ഉണ്ടാവും നമ്മളൊപ്പം കളിച്ച്. സോ അവരോടൊപ്പം ജയിച്ചതിൻ്റെ കളി തീർക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ നമ്മുടെ വണ്ടി അടിച്ച് മാറ്റിക്കൊണ്ട് പോയത്. അപ്പോൾ എന്തായാലും വണ്ടി ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് വിശ്വസിച്ചു. അയ്യോ ഒന്നും പറ്റിയില്ല ഭാഗ്യം. ഓക്കെ, വണ്ടിക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും വേഗം ചെന്ന് നമ്മുടെ അടുത്ത് നമ്മുടെ പുള്ളിയുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കണം. അപ്പോൾ സാൻഡി ഷോറിൽ എവിടെയായിട്ടാണെന്ന് നമുക്ക് എപ്പോഴും ക്ലിയർ ആയിട്ട് അറിയാൻ പാടില്ല ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയി ആരുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയായിരിക്കും. അപ്പോൾ നമ്മുടെ ലാമർ മച്ചാൻ എന്തായാലും സാൻഡി ഷോർ അടുത്തായിട്ടാണെന്ന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയി ആരുടെ അടുത്തൊക്കെ ചോദിച്ച് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിയും കാരണം എന്തായാലും നമുക്ക് ഇന്ന് തപ്പി പിടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി പോലീസുകാർക്കൊക്കെ കംപ്ലയിൻറ്റ് കൊടുത്ത സ്ഥിതിക്ക് എന്തായാലും അവരും അന്വേഷിക്കായിരിക്കും നമുക്ക് വിശ്വസിക്കാം. ബട്ട് എന്തായാലും വലിയ കാര്യമായിട്ട് അന്വേഷിക്കാനൊക്കെ നിൽക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേസ് ക്രിപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹോൾഡുള്ള ഗ്യാങ് മെമ്പേഴ്സൊക്കെ ആയിരിക്കും കഴിച്ചു. സോ കാരണം ഇത്ര വലിയ റേസും കാര്യങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരായതുകൊണ്ട് പോലീസുകാരിലൊക്കെ നല്ല ഹോൾഡൊക്കെ ഉണ്ടാവും. സോ അപ്പോൾ എന്തായാലും അവരും ഒത്തുനേരെന്നുള്ള പരിപാടിയൊക്കെ ആയിരിക്കുള്ളൂ. എന്നാലും നമ്മുടെ ഫ്രാങ്ക്ലിന് ചെറിയൊരു സമ്മാനം കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പോലീസുകാരുടെ അടുത്ത് നിന്ന് കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തത്. സോ അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി കാര്യങ്ങൾ നമുക്ക് എന്തായാലും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇതേ ഇപ്പം നമ്മളിത് സാൻഡി ഷോറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത് ആരെങ്കിലും അടുത്തൊക്കെ ചോദിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഓക്കെ. അപ്പോൾ നമ്മളിതേ സാൻഡി ഷോറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒന്നും ഒറ്റ മനുഷ്യനും കാണാനില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ അടുത്ത് ആരെങ്കിലും അടുത്തൊക്കെ ചോദിച്ചു നോക്കാം. അപ്പോൾ അതേ ഇവിടെ ഒന്നും ഒറ്റ മനുഷ്യനും കാണാനില്ലല്ലോ. ഇവിടെ ഇതിന് കടയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാവോ? ഓക്കെ, ഇവിടെ ഒരു പമ്പുണ്ട്. പമ്പിലൊക്കെ ആരെങ്കിലും ഉണ്ടാവാവോ? പമ്പിലാരും ഇല്ല. ഓക്കെ, ഇവിടെ വേറെ ആരെങ്കിലുമൊക്കെ നമുക്കൊന്ന് അന്വേഷിച്ച് ചോദിച്ച് നോക്കാം. എന്തായാലും ഇവിടെ എവിടെയാണെന്ന് നമുക്ക്, അവിടെ ഒരാളാണോ അതാളാണോ? അല്ലല്ല, ഇവിടെ നിന്ന് ഒറ്റ ഓക്കെ ഗൈസ്, ഇവിടെ അടുത്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് നൈസായിട്ട് ചോദിച്ച് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് പുള്ളിയുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ മെയിൻലി അവർ നിൽക്കാറുള്ള സ്ഥലം ഈ നമ്മുടെ ഈ വെള്ളത്തിൻ്റെ സൈഡിലാണ്. മറ്റൊരു ചെറിയ എന്തോ പുഴ പോലെ എന്തോ ഒരു ഐറ്റം ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടാണത്, ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയി ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിതേ നമ്മുടെ സീഷോറിൻ്റെ സൈഡിൽ കൂടെയാണ് ഇപ്പോൾ വണ്ടി ഓടിച്ച് പോണത്. നമ്മുടെ ഇവിടെയൊക്കെ ആയിരിക്കട്ടാണോ, ഇവിടെ ആരും കാണാനില്ല. എന്തായാലും സീ നമ്മുടെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അടി സൈഡിലായിട്ടുള്ള സ്ഥലത്ത്. ഓക്കെ ഗൈസ്, ഇവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. എനിക്കൊന്നും ഇവരാന്ന് തോന്നുന്നു. ലാമർ ഇവരാണോ? ഓക്കെ, ലാമർ പറയണേ ഇവർ തന്നെയാണെന്നാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ കയറി ചോദിച്ചു നോക്കാം. ഓ ഗൈസ്, ഇവിടെ കുറേ പേരുണ്ടല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നൈസായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പുള്ളിയുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ പുള്ളി ഇതേ കണ്ട കുഞ്ഞുകൂണ്ടി നിൽക്കണ കണ്ട ഗൈസ്. അപ്പോൾ നമ്മുടെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് സമയമുണ്ട്, ഒന്നെങ്കിൽ നീ നിൻ്റെ വണ്ടി പോയി കണ്ടുപിടിച്ചോ അല്ലെങ്കിൽ നീ ജീവനും കൊണ്ട് പൊക്കോ എന്നാണ് പറഞ്ഞത്. 5 മിനിറ്റിനുള്ളിൽ നിൻ്റെ വണ്ടി എവിടെയാണെന്ന് വെച്ചാൽ നീ കണ്ടുപിടിച്ചോ, അല്ലെങ്കിൽ നിനക്ക് ജന്മത്ത് നിൻ്റെ വണ്ടി കിട്ടാൻ പോണില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ വണ്ടി കണ്ടുപിടിക്കണം ഗൈസ്, അല്ലെങ്കിൽ നമ്മുടെ വണ്ടിക്ക് എന്താ ചെയ്യാൻ പോകണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഗൈസ്. 5 മിനിറ്റിനുള്ളിൽ നിനക്ക് വണ്ടി കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നീ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ നിനക്ക് പിന്നെ കണ്ടുപിടിക്കാനേ പറ്റത്തില്ല എന്നാണ് അവർ പറഞ്ഞത്. സോ എന്തായാലും ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നുകൂടി നമ്മുടെ ജി പി എസും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ജി പി എസിലെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്താ പറ്റിയെന്ന് വെച്ചാൽ ചെറിയൊരു നേരത്തെ ഒരു എന്തോ കണക്ഷൻ എററായിരുന്നു. സോ നമ്മുടെ വണ്ടി അവസാനമായിട്ട് ഉള്ള ഓണായിരുന്നിട്ടുള്ള സമയത്തുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ നമ്മുടെ ഫോണിൽ നോക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ലൊക്കേഷനിലേക്കാണ് നമ്മളിപ്പോൾ പോണേ. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കുന്നു. അപ്പോൾ പുള്ളിയുടെ വർത്തമാനം അത്ര സെറ്റപ്പ് ആയിരുന്നില്ല, എന്തായാലും എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ എന്തായാലും നമുക്ക് 5 മിനിറ്റിനുള്ളിൽ നമ്മൾ അവിടെ എത്തണം. നമുക്ക് അതിന് മുമ്പ് എന്തായാലും നമ്മുടെ വണ്ടിയും കാര്യങ്ങളെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഗൈസ് നമ്മൾ പോകണം. എന്തായാലും കിട്ടുമായിരിക്കും എന്നുള്ള വിശ്വാസമുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ പുള്ളി ഇത്തിരി സീനാണ് ഗൈസ്, അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാത്ത കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ കയ്യിൽ തോക്കോ അങ്ങനെ നമ്മൾ ഫ്രാങ്ക്ലിന് അങ്ങനെ ഇതുവരായിട്ട് ഇല്ലീഗലായിട്ടൊരു കാര്യങ്ങളും ഇതുവരായിട്ട് ചെയ്തിട്ടില്ല. സോ ഫ്രാങ്ക്ലിന് അങ്ങനെ അപ്പോൾ ലാമർ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ ഫ്രാങ്ക്ലിൻ പറഞ്ഞു വേണ്ട, ഇപ്പോൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. പുള്ളി ഇതുവരായിട്ട് ഇല്ലീഗലായിട്ട് ഒരു ഐറ്റംസും കാര്യങ്ങളും ഇതുവരായിട്ട് ചെയ്തിട്ടില്ല.
അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിയുടെ കാര്യമല്ലേ എന്ന് വെച്ചിട്ടാണ്, നമ്മൾ ഇത്ര നാളുകൊണ്ട് ഫ്രാങ്ക്ലിൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ടാണ് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. സോ അപ്പോൾ എന്തായാലും വണ്ടിയാണ് പുള്ളിക്ക് പ്രധാനം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി. അയ്യോ ഇവിടെ ഉടുക്കത്ത് കുഴിയുള്ള അയ്യോ വണ്ടി പോലെ ഒക്കെ പോയാലും ഓക്കെ. ഇത് ഫുൾ ഓഫ് റോഡാട്ടോ ഗൈസ്. ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ മാപ്പിൻ്റെ അങ്ങേ മൂലക്കാണ് ലൊക്കേഷൻ കാണിക്കണം. എനിക്ക് തോന്നുന്നു എന്തോ ഒരു ബീച്ച് സൈഡാണെന്ന് തോന്നുന്നു, കാരണം അവിടേക്ക് ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. അപ്പോൾ ഏതൊരു ബീച്ച് സൈഡ് പോലെ തോന്നണം, അത്ര മൂലക്കാണ് കിടക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ. ഇവിടെ മൊത്തം ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ചുമ്മാരെ മാറി 5 മിനിറ്റേ ഉള്ളൂ ഫ്രണ്ടിൽ. ഓക്കെ നമ്മൾ 5 മിനിറ്റിനുള്ളിൽ എന്തായാലും അവിടെ എത്തണം, അല്ലെന്ന് ചിലപ്പോൾ നമ്മുടെ വണ്ടി എന്ത് ചെയ്യുമായിരിക്കും അതെയും എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി എന്തായാലും നമുക്ക് അയ്യോ തപ്പി പിടിച്ചേ പറ്റുള്ളൂ ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ലൊക്കേഷൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടെ തൊട്ടടുത്തായിട്ടാണ് കാണിക്കണത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ടാവുമോ അറിയത്തില്ല. ഇനിയിപ്പോൾ ലൊക്കേഷൻ GPS മാത്രമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതാണോ എന്നും പറയാൻ പറ്റില്ല നമുക്ക്. എന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ടോയെന്ന് നമുക്ക് നോക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ മൊത്തം തപ്പണുണ്ട് നമ്മുടെ വണ്ടി. ഓ ഗൈസ് അവിടെ ഒരു നീല കണ്ടോ? ഞാൻ വിളിച്ചു ഇവിടെ GPS മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ നമ്മുടെ ബീച്ച് സൈഡ് നമ്മുടെ വണ്ടിയും കാര്യങ്ങളും ഇവിടെ കിടക്കണുണ്ട് കേട്ടോ എൻ്റെ മോന്. ഗൈസ് ഫൈനലി അപ്പോൾ നമുക്ക് നമ്മുടെ BMW നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഓ സീൻ ഗൈസ്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം കൊണ്ട് നമ്മുടെ ഫ്രാങ്ക്ലിൻ മച്ചാൻ, നമ്മുടെ ഫ്രാങ്ക്ലിൻ മച്ച ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വണ്ടിയാണ്. അപ്പോൾ അതെന്തായാലും നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. സാധാരണ ഈ ഗ്യാങ്ങിൻ്റെ കിട്ടുന്ന വണ്ടി ഒന്നും എതിരായിട്ട് തിരിച്ച് കിട്ടാറില്ല എന്നാണ് നമ്മുടെ ലാമർ മച്ചാൻ പറഞ്ഞത്. സോ എന്തായാലും നമുക്ക് പ്രതീക്ഷയ്ക്ക് ഒരു വക കിട്ടി. നമ്മുടെ വണ്ടി ഇതേ നമ്മുടെ ഫ്രണ്ടിൽ തന്നെയുണ്ട് ഗൈസ്. ഫൈനലി അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ ഗൈസ്. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്.